الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالذي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم سنه الله സത്യവിശ്വാസി വിശ്വാസികൾ നമ്മ എല്ലാവരെയും സൃഷ്ടിക്കുകയും അനേകായിരം അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി സംവിധാനിച്ച് നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരിപൂർണമായും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തത്വമുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസ്തീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു റമദാനിന് കൂടി സാക്ഷികളാകാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ റമദാനുകൊണ്ട് പരലോകത്ത് സന്തോഷിക്കാൻ പടച്ചെറുപ്പ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും പല പാഠശാലകളിൽ നിന്നുമാണ് നാം പഠിച്ചെടുത്തത്. പ്രൈമറി വിദ്യാലയത്തിൽ നിന്ന്,
ഉന്നത കലാലയങ്ങളിൽ നിന്ന് മതപാഠശാലകളിൽ നിന്ന് നാം പഠിച്ചെടുത്ത് അനുവർത്തിച്ചു കൊണ്ടുപോകുന്ന പല കാര്യങ്ങളുമുണ്ട്. വിശുദ്ധ റമദാൻ അതിന്റെ രണ്ടാമത്തെ ദിനത്തിലേക്ക് നമ്മൾ എത്തി. റമദാൻ യഥാർത്ഥത്തിൽ ഒരു പാഠശാലയാണ്. ഒരു മനുഷ്യനിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട കുറെ പാഠങ്ങൾ അവനെ പഠിപ്പിക്കുകയും ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ തിരുത്തുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു പാഠശാലയിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു പാഠശാലയിൽ എത്തിയാൽ അവിടെ നിന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങളെ ആ പഠിപ്പിക്കുന്ന സമയം മുതലേ പഠിച്ചും പകർത്തിയും തുടങ്ങുക എന്നതാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥിയുടെ അടയാളം. അതുകൊണ്ട് തന്നെ റമദാനാകുന്ന പാഠശാലയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പകർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഏറ്റവും സുപ്രധാനമായി റമദാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അള്ളാഹുവിന് കീഴൊടുങ്ങാനും തന്നിഷ്ടങ്ങളെ വെടിയാനുമുള്ള പാഠമാണ്. നോക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നത്, പകലിൽ ഭക്ഷണം കഴിക്കുക എന്നത് സാധാരണ സമയത്ത് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. വെള്ളം കുടിക്കുക എന്നത് സാധാരണ ദിവസങ്ങളിൽ നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പകലിലും ഒരുപക്ഷെ തന്റെ ഇണകളോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതിന് റമദാനല്ലാത്ത സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ പകലിൽ വിലക്കിയ കാര്യങ്ങളാകട്ടെ, റമദാനിന്റെ രാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ പോലും അതിന്റെ രാത്രികളിൽ നമുക്ക് അനുവദിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ 11 മാസം നിത്യേന എന്നോണം ചെയ്ത റമദാനിന്റെ രാത്രിയിലും നമ്മൾ ചെയ്യുന്ന നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളെ പകലിൽ ഒരു മാസം പിടിച്ചു നിർത്താൻ പറഞ്ഞപ്പോഴേക്കും അത് കുറെയായി ഞാൻ ശീലിച്ച് എന്റെ ശീലമാണ്, ഞാൻ അങ്ങനെയാണ് കുറെയായി ജീവിക്കുന്നത്, എനിക്ക് മാറ്റാൻ കഴിയില്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ ആരും പറഞ്ഞില്ല. മറിച്ച് എത്ര പെട്ടെന്നാണ്, ഒരു രാത്രിയുടെ വ്യത്യാസത്തിലാണ് അതുവരെ നാം ശീലിച്ചു പോകുന്ന കാര്യങ്ങളെ നാം മാറ്റിയത്. റമദാനിന്റെ മാസം കണ്ടു എന്ന് ബുധനാഴ്ച രാത്രി ബുധനാഴ്ച മദരിവിന് അറിഞ്ഞതു മുതൽ ബുധനാഴ്ചയുടെ പകലിൽ നിന്നും വ്യാഴാഴ്ചയുടെ പകലിന് മാറ്റമുണ്ടാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ആ മാറ്റത്തിന്റെ അടിസ്ഥാന കാരണം, ഇന്നലെ നോമ്പ് തുറന്നപ്പോൾ എല്ലാ ദിവസവും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിലുണ്ട്. എന്തുകൊണ്ടാണ് ആ മാറ്റം സംഭവിച്ചത് എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. മകരിവിന്റെ സമയം അന്ന് നിശ്ചയിച്ച സമയത്തെത്തി അന്നപാനീയങ്ങൾ വീണ്ടും ഉപയോഗിച്ച് തുടർന്നെന്ന മനുഷ്യൻ പറയുകയാണ്, ധർമ്മം ഗോവം എന്റെ ദാഹം അതന്നു, എനിക്ക് പ്രതിഫലം ഉറപ്പായിരിക്കുന്നു. അതാണ് അടിസ്ഥാനം. റബ്ബ് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ജീവിക്കേണ്ടത്, അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ പ്രതിഫലം നൽകുമെന്നല്ല പറഞ്ഞ ആ പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹമാണ് ഒരു നാവ് മാറിയപ്പോഴേക്ക് ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ നമ്മെ പ്രചോദിപ്പിച്ചതെങ്കിൽ സഹോദരങ്ങളെ, ഒരു സമയത്ത് അനുവദിച്ചത് മറ്റൊരു സമയത്ത് മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ പാടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ മനുഷ്യന് കഴിയും പലരുമെന്ന പാഠം വിശുദ്ധ റമദാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ ഭയന്നും അവൻ നൽകേണ്ട പ്രതിഫലത്തെ ആഗ്രഹിച്ചും അവന്റെ പരലോക കോടതിയിൽ ചെന്നു നിൽക്കാനുള്ള നിമിഷങ്ങൾ ചിന്തിച്ചും അവിടെ ലഭിക്കാനുള്ള അനുഭൂതികളുടെ അതിരുകളില്ലാത്ത ലോകമായ സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹവുമാണ് ഈ മാനവീയതയെ നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഈ പാഠം ജീവിതത്തിൽ മുഴുവൻ കൊണ്ടു നടക്കാൻ റമദാനിന്റെ രാവിലും അത് പാലിക്കാൻ ജീവിതത്തിന്റെ മുഴുവൻ നിമിഷങ്ങളിലും ഈ പാഠവും കൊണ്ട് ജീവിക്കാൻ സഹോദരങ്ങളെ മനസ്സു വെച്ചാൽ നമുക്ക് സാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് തന്നിഷ്ടങ്ങളെ വെടിയാനുള്ള ആഹ്വാനം നടത്തിയപ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലമായി പഠിപ്പിച്ചത്
اللهم كل فضل الله. واما من خاف مقام ربي ولن نفس عن الهوى فان الجنه هي المأوى. واما من خاف مقام ربي തന്റെ റബ്ബിന്റെ സ്ഥാനത്ത് ഭയപ്പെടുകയും വനഹൻ നഫ്സാനിൽ ഹവാ തന്നിഷ്ടങ്ങളിൽ നിന്ന് സ്വന്തത്ത് തടഞ്ഞു നിർത്തുകയും ചെയ്തതാരാണോ, അവന് ചെന്നു ചേരാനുള്ള സങ്കേതം സ്വർഗം തന്നെയാണ്. സഹോദരങ്ങളെ, ഈ ദിനരാത്രങ്ങളിൽ നാം തുടങ്ങിയ ചിന്തയുണ്ടല്ലോ, ഈ മാസം മുഴുവനും മാത്രമല്ല പ്രാർത്ഥനയോടുകൂടി ഒപ്പേ ഈ ഒരു മാറ്റം ജീവിതാന്ത്യം വരെ നിലനിർത്തണേ എന്ന തീരുമാനം നമ്മൾ എടുത്താൽ തന്നിഷ്ടങ്ങൾ മുന്നിൽ വരുമ്പോഴും റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് ഈ പലരുകളിൽ നാം പ്രാധാന്യം കൊടുക്കുന്നത് പോലെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും വില കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ചെന്നു ചേരാനുള്ളത് അനുഭൂതികളുടെ ആസ്വാദനത്തിന്റെ സ്വർഗമാണ്. അതുകൊണ്ടാ പ്രതിഫലം ആഗ്രഹിച്ച് റബ്ബിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് പകരമാറാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ രാവുകളിലും ജീവിതത്തെ മാറ്റുക, മുഴുവൻ നിമിഷങ്ങളിലും ജീവിതത്തിൽ നന്മ കൊണ്ടുവരാനും നന്മയിൽ ക്രമീകരിക്കാനും പരിശ്രമിക്കുക. ഈ പാഠം റമദാൻ നമ്മെ പഠിപ്പിച്ചു തുടങ്ങുകയാണ്. തുടക്കം മുതലേ അതിനനുസരിച്ച് ഇൻഷാല്ലാഹിന്റെ മരണം വരെ ഇനി ഇങ്ങനെ എന്ന തീരുമാനത്തോടുകൂടി ഈ ആദ്യ നിമിഷങ്ങളിൽ തന്നെ തുടങ്ങാൻ നമുക്ക് ആഗ്രഹം പ്രബുദ്ധ നൽകുമാറാകട്ടെ. രണ്ടാമത്തെ പാഠം ക്ഷമയുള്ള പാഠമാണ് റമദാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ചിട്ടകളെയൊക്കെ വിശദീകരിച്ചു തരുമ്പോ അവിടെ ഉപയോഗിച്ച പദമാണ് ഇനി ഒരാൾ ഒരാൾ അവനോട് ചണ്ട കൂടാൻ വരക്കടിക്കാൻ അവനോട് എന്തെങ്കിലും നിലക്കുള്ള ആ നിലക്കുള്ള പെരുമാറ്റങ്ങൾക്ക് അവൻ വന്നാൽ നോമ്പുകാരൻ പറയും പറയാം ഇനി സ്വാഹിമുൻ എനിക്ക് നോമ്പാണ് ഞാൻ നോമ്പുകാരനാണ്. ആരാളോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ കയത്ത് സംസാരിക്കപ്പെടേക്ക് പാടില്ല എനിക്ക് നോമ്പാണ്. ക്ഷമിക്കാൻ നമ്മൾ പഠിക്കുകയാണ്. ഒരാൾ ഇങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ നാവിൽ നിന്നൊരു വാക്ക് പെരുമാറ്റത്തിനുള്ള തെറ്റായ സമീപനം പാടില്ല ഇനി സ്വാഹിമുൻ ഞാൻ നോമ്പുകാരനാണ്. എത്ര പെട്ടെന്നാണ് നമ്മൾ ക്ഷമിക്കാൻ പഠിച്ചത്, എത്ര പെട്ടെന്നാണ് നമ്മളുടെ പെരുമാറ്റത്തിന് നിയന്ത്രണമുണ്ടായത്, എടുത്തു ചാടുന്ന സ്വഭാവക്കാരനാണ് എന്നതിൽ നിന്ന് എത്ര പെട്ടെന്ന് ഒരു നാവിന്റെ വ്യത്യാസത്തിൽ മാറാനും പറ്റിയെങ്കിൽ സഹോദരങ്ങളെ അത് ജീവിതം മുഴുവൻ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് സന്ദർഭങ്ങളിൽ വിശ്വാസിക്ക് ക്ഷമ അനിവാര്യമാണ് എന്ന് ആ മൂന്ന് നമുക്ക് റമദാനിലുണ്ട്. നന്മ ചെയ്യാൻ ക്ഷമ വേണം, നന്മ ചെയ്യാൻ ക്ഷമ വേണം. റമദാനിന്റെ പകലിൽ എത്ര സൗമിഷ്ടമായ ഭക്ഷണം മുന്നിൽ കണ്ടാലും എത്ര തെളിഞ്ഞ തണുത്ത വെള്ളം മുന്നിൽ കണ്ടാലും എടുത്തു ഉപയോഗിക്കാതിരിക്കാൻ ക്ഷമ വേണം. ആ ക്ഷമയാണ് നമ്മൾ ശീലിക്കുന്നത്. ഒരു പകല് മുഴുവൻ അന്നമാനങ്ങൾ ഉറങ്ങി ജീവിച്ചിട്ട് വീണ്ടും രാത്രി വന്ന് സാധാരണയുള്ളതിനേക്കാൾ അധിക സമയം അള്ളാഹുവിന്റെ പള്ളിയിൽ ചെലവഴിക്കാനും ഒന്നിച്ച് നമസ്കരിക്കാനും പൂർണ്ണമായി പ്രാർത്ഥിക്കാനും വീണ്ടും നമ്മൾ ഒരുങ്ങുന്നു. എന്റെ നന്മ ചെയ്യാനുള്ള ക്ഷമ നമ്മൾ ശീലിക്കുകയാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വിശ്വാസിക്ക് ക്ഷമ അനിവാര്യമാണ്. ആ ക്ഷമ നമ്മൾ പഠിച്ചത് കൊണ്ടാണ്. ഇനിയാണ് വരെ സ്കോൾ ചെയ്ത് പോകുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത പല വീഡിയോകളിലേക്കും കണ്ടുപോലും പോകാതിരിക്കാനുള്ള സൂക്ഷ്മത നമ്മൾ കാണിച്ചില്ലേ? ഫേസ്ബുക്കിൽ തുടങ്ങുമ്പോഴേക്ക് പ്രശ്നം ഞാൻ നിയന്ത്രിക്കണമെന്ന് വിചാരിച്ചതാണല്ലോ, പലതോട്ട് പോയി വരെ നമ്മൾ തിന്മകളിൽ നിന്ന് അകലാനുള്ള ക്ഷമ നമ്മൾ ശീലിക്കുകയാണ്. മനസ്സ് പൊട്ടിപ്പോകുമ്പോൾ പരീക്ഷണങ്ങളുടെ മുന്നിൽ, പ്രതിസന്ധികളുടെ മുന്നിൽ, പ്രതികൂല സാഹചര്യങ്ങളുടെ മുന്നിൽ മനസ്സ് പൊട്ടിപ്പോകാതിരിക്കാനുള്ള ക്ഷമ വേണം. ഒരാൾ സംസാരിക്കുന്നിടത്ത് നമ്മളോട് മാന്യത പാലിച്ചില്ല എങ്കിൽ പോലും തിരിച്ചവരോട് ഞാൻ നോക്കുകാരനാണല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു നടക്കാനുള്ള ക്ഷമ നമ്മൾ ശീലിച്ചുവെങ്കിൽ വിശ്വാസികളെ ആ ക്ഷമ എല്ലായിടത്തും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് വലാതസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇത്
فإذا الذي بينك وبينه عداوة كأنه ولي حميم ولا تستوي الحسنة ولا السيئة نعم ما يمكن أن تستمر إلا إذا فرق الذي هي أحسن ഇങ്ങോട്ട് മോശമായാലും പെരുമാറിയാലും നന്മ കൊണ്ടുതന്നെയവനോട് തിരിച്ചു പ്രതികരിക്കുക നിനക്കും മറ്റൊരാൾക്കും ഇടയിൽ ശത്രുതയുണ്ടോ അവൻ നിന്റെ മിത്രമായി തീരും ശത്രുവിനെ മിത്രമാകാനുള്ള കഴിവ് നന്മ കൊണ്ട് പ്രതികരിക്കുമ്പോൾ ഉണ്ടാകും എന്ന താർക്കാണ് അത് സാധിക്കുക ക്ഷമിക്കുന്നവർക്കല്ലാതെ പറഞ്ഞ വലിയ കിട്ടിയവർക്കല്ലാതെ ഇതിന് സാധിക്കുകയില്ല ശത്രുവിനപ്പോഴും മിത്രമാക്കാനുള്ള ക്ഷമയെ വിശ്വാസികളെ നാം ശീലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ തീരുമാനിക്കണം ഈ ഒരു വലിയൊരു മാർഗക്കാരം മാത്രമല്ല റബ്ബേ ഇവിടെ ഞാനൊരു മാറ്റത്തിന് ഒരുങ്ങുമ്പോൾ എന്റെ ജീവിതാന്ത്യം വരെ ഈ സ്വഭാവത്തോടുകൂടി മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയുണ്ടാകണം റമാൻ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം പെരുമാറ്റങ്ങളിലെ മര്യാദയാണ് പെരുമാറ്റങ്ങളിലെ മര്യാദയാണ് ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാക്കില്ല ആരെയും കുറ്റപ്പെടുത്തുന്ന സംസാരമില്ല ഇനി ആരുടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് കൂടെയുള്ളവൻ പറയുകയാണ് നമ്മുടെ ഇണ നമ്മളോട് പറയുകയാണ് മക്കൾ നമ്മളെ തീരുന്നുകയാണ് നോമ്പാണ് വെറുതെ ചെയ്തത് മറ്റൊരു കൊടുക്കണ്ട എത്ര പെട്ടെന്നാണ് തിരുത്തുന്ന ആളുകളുണ്ടായത് എത്ര പെട്ടെന്നാണ് സംസ്കാരത്തിൽ പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ മാറ്റമുണ്ടായത് ആ മാറ്റം നോമ്പുകാരനുണ്ടാകണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മണ്ഡം നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്തവനെ ചീത്ത വാക്കുകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റാത്തവനെ അന്നപാനീയങ്ങൾ റബ്ബിനു വേണ്ടി ഒഴിവാക്കണമെന്ന് അള്ളാഹുവിനാവശ്യവുമില്ല ഭക്ഷണം ഒഴിവാക്കുന്നുണ്ടോ വെള്ളം ഒഴിവാക്കുന്നുണ്ടോ അശ്ലീലങ്ങളെ ഒഴിവാക്കാനും ചീത്ത സ്വഭാവത്തെ ഒഴിവാക്കാനും അനാവശ്യ വാക്കുകളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒഴിവാക്കാനും നാം ശ്രദ്ധിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങൾ റമദാനിലേക്ക് മാത്രമാണോ അതൊരു നോമ്പുകാരൻ മാത്രമാണോ അല്ല അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു അൽ മുസ്ലിമൂ മൻ സലിമ അൽമുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്റെ നോമ്പെടുത്തത് മുസ്ലിമായതുകൊണ്ടാണ് നോമ്പെടുത്തത് ആരാണ് മുസ്ലിം ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നുമാണോ അതിന്റെ ഉപദ്രവങ്ങളിൽ നിന്നാണോ മറ്റുള്ളവര് രക്ഷപ്പെട്ടത് അവനാണ് മുസ്ലിം അപ്പോൾ ജീവിതത്തിന്റെ മുഴുവൻ നിമിഷങ്ങളിലും ഉണ്ടാകേണ്ട വലിയ മാറ്റത്തെയാണ് റമദാനിലൂടെ നമ്മൾ പഠിക്കുന്നത് റമദാൻ നമ്മെ പഠിപ്പിക്കുന്ന നാലാമത്തെ പാഠം വിശപ്പിന്റെ വിലയെന്ത് എന്ന് വിശക്കുന്നവന്റെ അവസ്ഥയും വിശപ്പിന്റെ വിലയും റമദാൻ നമ്മെ പഠിപ്പിക്കുന്നു ഏകദേശം ഒരു 13-14 മണിക്കൂർ സമയം ഭക്ഷണം ഒഴിവാക്കുമ്പോഴേക്ക് പ്രത്യേകിച്ചും ആദ്യ ദിവസങ്ങളിൽ ആ ബാങ്കിന്റെ സമയമൊക്കെ ആകുമ്പോഴേക്ക് ഒരുപക്ഷെ ശരീരം അനുഭവിച്ച അസ്വസ്ഥത എത്രയുണ്ടാകും മനസ്സിൽ കരുത്തുള്ള നാണ്യമാനമുണ്ട് പക്ഷെ ശരീരത്തിൽ സംഭവിക്കുന്ന തളർച്ചകൾ ക്ഷീണങ്ങൾ സഹോദരങ്ങളെ ഒരു പകൽ ഭക്ഷണം ഒഴിവാക്കുമ്പോഴേക്ക് ഇത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ ദിവസങ്ങളായി ഭക്ഷണം കിട്ടാത്ത മനുഷ്യർ മാസങ്ങളായി പട്ടിണി കിടക്കുന്ന മനുഷ്യർ രുചികരമായ ഒരു വിഭവം പോലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് വിളമ്പിക്കൊടുക്കാൻ വകയില്ലാത്ത ഉപമ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ദരിദ്രരായ സഹോദരങ്ങൾ അവരൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്ര വലുതായിരിക്കും പഠിപ്പിക്കുകയാണ് നമുക്ക് നമ്മെ ഒരിക്കലും തൂർത്തുണ്ടാകരുത് ഒരിക്കലും ഭക്ഷണത്തിന്റെ പേരിൽ മാത്രമല്ല എവിടെയും തൂർത്തുണ്ടാകരുത് ഒരു പകല് അന്നപാനീയങ്ങളോട് ഉറക്കുമ്പോഴേക്കും ഇത്രമേൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ ദിവസങ്ങളായി അന്നത്തിന് വകയില്ലാത്ത മനുഷ്യരുടെ വിശപ്പിന്റെ വേദന റമദാൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ റമദാനിലെ സൽക്കാരങ്ങളിൽ പോലും തൂർത്തുണ്ടാകരുത് പല തുടർന്ന് വിശ്വാസിയോടുള്ള റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തൗഹീദ് പാലിച്ച് മാതാപിതാക്കളോടൊന്നും കടമകൾ നിർവഹിച്ച് വിശ്വാസിയുടെ ഗുണങ്ങൾ പാലിച്ച് പോലും നിരത്ത് നിർദ്ദേശങ്ങളിൽ നമ്മൾ പറഞ്ഞു പല തുടർന്നിറുത്ത് കാണിക്കരുത് അതുകൊണ്ട് ഈ വിശപ്പിന്റെ വേദനയറിയുന്ന അതിന്റെ പ്രയാസമറിയുന്ന നാടുകളിൽ തൂർത്തുണ്ടാകരുത് നമ്മുടെ ഭാഗത്ത് നിന്ന് അതോടൊപ്പം
എന്ന് പറഞ്ഞ അവിശ്വാസികളുടെ ഗുണം ഇന്നിന്റെ സുബഹിനം നമ്മൾ കേട്ടതാണ് ആയത്ത്. ഭക്ഷണത്തിനോട് ആഗ്രഹമുള്ളതോടൊപ്പം തന്നെ അഗതിക്ക് സാധുവിന് അനാഥക്ക് ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യർ അവർ പറയുകയാണ് ഇന്നമാനു നിങ്ങൾ എന്തെങ്കിലും ഒരു നന്ദി പറയണമെന്ന്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. റബ്ബിന്റെ വജ്ഹു മാത്രം ആഗ്രഹിച്ചാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം തരുന്നത് എന്ന് പറയുന്ന അവിശ്വാസികളുടെ ഗുണത്തിലേക്ക് വളരാനുള്ള അതിന് നമ്മൾ പ്രചോദിപ്പിക്കുകയാണ്, അതിന് നമ്മൾ പാകപ്പെടുത്തുകയാണ്. റമദാൻ ഞാൻ ദൂരടിക്കുന്നതിന് പകരം മറ്റുള്ള എന്റെ പരിസരങ്ങളിൽ ജീവിക്കുന്ന സാധുക്കൾ അവരെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയായി ജീവിതം കൊണ്ട് നമ്മൾ തിരിച്ചറിയുകയാണ്. സഹോദരങ്ങളെ, ഈ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നിടത്താണ് റമദാൻ അർത്ഥപൂർണമാകുന്നത്. ഈ പാഠങ്ങളിലേക്ക്, ഇതുപോലെയുള്ള മനുഷ്യ ജീവിതത്തെ മാറ്റുന്ന പാഠങ്ങളിലേക്ക് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും വിളിച്ച അതുല്യമായ ഗ്രന്ഥത്തിന്റെ അവതരണം നടന്ന മാസത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ പാഠശാലയിൽ, റമദാനാകുന്ന പാഠശാലയിൽ പഠനത്തിനു വേണ്ടി നാം ഉപയോഗിക്കേണ്ട മാർഗരേഖ അത് വിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആൻ മനുഷ്യരെ ഏറ്റവും ശരിയായതിലേക്ക് കൊണ്ടുപോകുന്നു എന്ന്. അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ അതിനെ പഠിച്ച് അതിനെ പാരായണം ചെയ്ത് ആ ഖുർആൻ മനുഷ്യന്റെ മുന്നിൽ വെക്കുന്ന അതുല്യമായ ജീവിത ശൈലിയെ പഠിച്ച് മനസ്സിലാക്കി അതുങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് പകർത്താൻ കൂടി ഈ ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. വെറും ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇന്നലെ ജുസൂർ പൂർത്തിയാക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്! ഇന്നലെ ജുസൂർ പൂർത്തിയാക്കാൻ, പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ, അത് കഴിഞ്ഞ് അതിന്റെ ആശയം പഠിക്കാൻ, അതിന്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാൻ, അതിനെ കേൾക്കാൻ. റമദാനിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദിവസം കടന്നുപോയി, രണ്ടാമത്തതിന്റെ ഭാവിയിലെത്തി. എന്റെ ഖുർആൻ പാരായണം ഒരു ഒന്നര ജുസൂറൊക്കെ കഴിഞ്ഞിരിക്കുന്ന വൈകുന്നേരം ആകുമ്പോഴേക്ക് രണ്ട് ജുസൂറിലേക്ക് എത്തേണ്ട പാരായണമെങ്കിലും മര്യാദക്ക് നടക്കുന്നുണ്ടോ? അതിനുശേഷമല്ലേ അതിന്റെ ആശയങ്ങൾ പഠിക്കൽ, എന്നിട്ടല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കൽ, അപ്പോഴല്ലേ അതിന്റെ പാഠഭാഗങ്ങൾ നെഞ്ചിലേറ്റാൻ നമുക്ക് കഴിയുന്നത്. പാരായണത്തിൽ പോലും വീഴ്ച വരുത്തിയും അശ്രദ്ധരായും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് റമദാനാകുന്ന ഈ പാഠശാലയിൽ വിശുദ്ധ ഖുർആനാകുന്ന മാർഗരേഖയെ മുന്നിൽ വെച്ച് ജീവിതത്തിന്റെ പുതിയ പാഠങ്ങളെ പഠിച്ചെടുക്കാൻ നമ്മൾ ഒരുങ്ങുക. തൗഫീഖിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസി, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാഹിബ് ബിൻ യസീദ് പറയുകയാണ്, ഞാൻ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ ചരൽക്കല്ല് കൊണ്ട് ഒരാൾ എന്നെ എറിഞ്ഞു. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെയുണ്ട്? അവിടെ രണ്ടാളുകളുണ്ട് ആ പള്ളിയിൽ. എന്നോട് പറഞ്ഞു, നീ പോയി അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോവാ. ഞാൻ ആ രണ്ടുപേരെയും വിളിച്ച് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തെത്തി. ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ആരാണ്? അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എവിടെ നിന്നാണ് വരുന്നത്? അവ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ ത്വാഇഫിൽ നിന്നാണ്. കാല ഉമർ റളിയല്ലാഹു പറഞ്ഞു, ലൗ കുന്തുമ മിന്നഹലിൽ ബലദ്, നിങ്ങളെങ്ങാനും ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വേദനിപ്പിക്കുമായിരുന്നു, നിങ്ങൾക്ക് എന്തിൽ നിന്ന് ശിക്ഷ ലഭിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഈ നിലക്ക് ശബ്ദമുണ്ടാക്കിയതിന്റെ ശിക്ഷ ഞാൻ നടപ്പാക്കുമായിരുന്നു, നിങ്ങൾ ഈ നാട്ടിലുള്ളവരായിരുന്നുവെങ്കിൽ എന്ന് ഉമർ റളിയല്ലാഹു പ്രതികരിച്ചത് സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, പള്ളികൾക്ക് അതിന്റേതായ ഒരു വിലയും നിലയുമുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ് അവിടെ ആരാധന
ആളുകൾ നിറഞ്ഞു കൂടുമ്പോൾ അതിനു വേണ്ടിയാണ് പള്ളി ആരാധനയ്ക്കുള്ള കേന്ദ്രമാണ്. പക്ഷെ നമ്മളുടെ ഒരാളുടെ സാന്നിധ്യം മറ്റു അനേകം ആളുകളുടെ ആരാധനകൾക്ക് തടസ്സമാകാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ സംസാരത്തിൽ, പള്ളിക്കകത്തുള്ള നമ്മുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിലൊക്കെ നല്ല ശ്രദ്ധ സഹോദരിമാരും ശ്രദ്ധിക്കുക. കുട്ടികളെയും കൊണ്ടാണ് താവി നമസ്കാരത്തിന്റെ സമയത്തൊക്കെ നിങ്ങൾ വരിക. കുട്ടികളെ മാറ്റി നിർത്തണം എന്നല്ല പറയുന്നത്, കുട്ടികളെ കൊണ്ടുവരണം, അവരത് ശീലിക്കണം, അവരെ കരയട്ടെ, അതൊക്കെ ഉണ്ടാകും. പക്ഷേ അശ്രദ്ധമാകുന്ന രൂപത്തിൽ, സംസാരങ്ങൾ അധികരിക്കുന്ന രൂപത്തിൽ, മറ്റു വിശ്വാസികൾക്ക് നമസ്കാരത്തിനും ആരാധനകൾക്കും തടസ്സം നിൽക്കുന്ന രൂപത്തിൽ ആണിന്റെയും പെണ്ണിന്റെയും പെരുമാറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത്ര ഗൗരവമുള്ളത് കൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു ആ നിലക്ക് അവരെ തിരുത്തിയത്. അതുകൊണ്ടത് നമ്മൾ ഗൗരവത്തിലെടുക്കണം. അതോടൊപ്പം പരസ്പരം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരാളൊരു കുട്ടിയെ കൊണ്ട് വന്നു, കുട്ടികൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ പോയ പ്രവാചകന്റെ പുറത്ത് കയറിയിരുന്നിട്ടുണ്ട് കുട്ടികൾ. അതുകൊണ്ട് ആരെങ്കിലും ഒരാളുടെ കുട്ടിയെ കൊണ്ട് വന്ന് ആ കുട്ടി ഒന്ന് കരയുമ്പോഴേക്ക് നമ്മളുടെ അടുത്തത് തെറ്റായ ഒരു പെരുമാറ്റം, നമ്മുടെ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഇല്ലാതിരിക്കാനും ആണും പെണ്ണും ശ്രദ്ധിക്കുക. ആരാധനകൾക്ക് മറ്റുള്ളവർക്ക് പരസ്പരം സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. ആ നിലയ്ക്ക് എല്ലാ നന്മകളിലും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. എല്ലാ തിന്മകളിൽ നിന്നും, അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടശ്രമ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ രാവും പകലും നന്മകൾ കൊണ്ട് ധന്യമാക്കി പരലോകത്ത് സന്തോഷിക്കാൻ കഴിയുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു റമദാൻ മുഴുവൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാതെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ ദിനങ്ങളിലും ചെറുതും വലുതുമായ രോഗത്തിന്റെ വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. പടച്ചറപ്പ് എല്ലാവർക്കും പരിപൂർണമായ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുണ്യദിനങ്ങളെ സ്വീകരിക്കാൻ അവസരം ലഭിക്കാതെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ വിശ്വാസികളുടെയും കബറിടങ്ങൾക്ക് വിശാലത നൽകുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി റബ്ബ് അവരെ ആദരിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും തൗഹീദുള്ളവരായി ഈ ലോകത്തോട് വിട ചോദിക്കാൻ പടച്ചറപ്പ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഇവിടെ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. Thank you.